വെൽക്കം ടു ദ ന്യൂ എപ്പിസോഡ് ഓഫ് ഗേറ്റ് വേ ഹെയർ ഫിക്സിംഗ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഹെയർ ഫിക്സിംഗ് ചെയ്ത ആൾക്ക് ഇപ്പോൾ ആ ഹെയർ സ്പ്ലിട്ടാകുമോ ഡാമേജ് ആകുമോ, അങ്ങനെയാണ് ചോദ്യങ്ങൾ. കമൻറ്റിൽ കുറേ കമൻറ്റ്സ് വരുമ്പം ഇപ്പം എല്ലാവർക്കും ഒരു ഗുണകരമാവും, എനിക്കും കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയാണല്ലോ, അവിടെയും പഠിക്കാം ഇവിടെയും പഠിക്കാം. ഇപ്പം സംഭവം ഇതാണ്, നമുക്ക് ഡാമേജ്ഡ് ഹെയർ അല്ലല്ലോ നമ്മൾ ഫിക്സ് ചെയ്യുന്നത്, അല്ലേ? നല്ല ഹെയറാണ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ആ നല്ല ഹെയർ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വളർച്ചയില്ലല്ലോ, അല്ലേ? അപ്പോൾ എങ്ങനെയുണ്ടോ അത് യഥാസ്ഥിതി ആയിരിക്കും. ഇറ്റ് വിൽ ബി മെയിൻറ്റെയിൻഡ് ആസ് ഇറ്റ് ഈസ്. അല്ലാതെ നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ നശിപ്പിച്ചാൽ അത് ഡാമേജ് ആവും. നശിപ്പിക്കുന്നത് എങ്ങനെ? അതിൽ കണ്ടമാനം നമ്മൾ കെമിക്കൽസ് അതിൽ യൂസ് ചെയ്താൽ അതെന്തിനാണ് നമ്മൾ കെമിക്കൽസ് യൂസ് ചെയ്യുന്നത്? ആസ് ഇറ്റ് ഈസ് അതിനെ അങ്ങ് വിട്ടാൽ പോരെ, നിങ്ങളിതിനെ ഉപദ്രവിക്കേണ്ട കാര്യം വല്ലതും ഉണ്ടോ? അത് അതേപോലെ യഥാസ്ഥിതിയിൽ അതിൽ ജസ്റ്റ് നിങ്ങൾ ഷാംപു ചെയ്യുക, നോർമൽ ഷാംപു ഉപയോഗിക്കുക. അതിന് വേണമെങ്കിൽ ഷാംപൂയിൽ കുറച്ച് വെള്ളം മിക്സ് ചെയ്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഷാംപൂവിൻ്റെ കെമിക്കലിൻ്റെ തീവ്രത കുറഞ്ഞു കിട്ടും. പിന്നെ നിങ്ങൾ അത് ചീവുമ്പം വീതിയുള്ള ചീപ്പ് കൊണ്ട് ചീവുക. സ്റ്റൈൽ ചെയ്യുമ്പോൾ ഒത്തിരി ബഹളം വെച്ച് അതിനെ നശിപ്പിക്കരുത്. സ്മൂത്തായിട്ട് അതൊരു കുഞ്ഞിനെ നോക്കുന്നത് പോലെ നിങ്ങൾ അതിനെ നോക്കിയാൽ അത് യു ക്യാൻ യൂസ് ഇറ്റ് ഫോർ എ സെർട്ടൻ ടൈം. പിന്നെ അതിൻ്റെ കാലാവധി കഴിയുമ്പോൾ ഇറ്റ്സ് ഓക്കെ, അത് നിങ്ങൾ കളയുക, പുതിയത് ചെയ്യുക. അങ്ങനെയാണ് റൂട്ടീൻ എല്ലാ മനുഷ്യരും ചെയ്യുന്നത്. ബിക്കോസ് നമുക്കറിയാം ഒരു സാധനവും എല്ലാം നശിച്ചു പോകുന്ന സാധനങ്ങൾ, നമ്മൾ ഏത് സാധനം മേടിച്ചാലും ഒന്നും ശാശ്വതമായിട്ടുണ്ടാവത്തില്ല. നമ്മുടെ ഷർട്ടാണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന എന്ത് സാധനമാണെങ്കിലും ഇറ്റ് സെർട്ടൻ ടൈം കഴിഞ്ഞാൽ അത് വോൺ ഔട്ടാവും. അത് കഴിഞ്ഞിട്ട് നമ്മളതിന് പുതിയതായിട്ട് നമ്മൾ പുതിയത് ചെയ്യണം, അത്രേ ഉള്ളൂ. ഇപ്പം നമ്മൾ അത് തന്നെ ഉപയോഗിച്ച് കുറേ ആൾക്കാരുണ്ട്. കുറേ ആൾക്കാർ, അയ്യോ ഞാൻ ഇത്ര പൈസ കൊടുത്ത് മേടിച്ചതാണ് ഇത്, ഇങ്ങനെ അതിനെ ഉപയോഗിച്ച് മനുഷ്യൻ കാണുമ്പോൾ ഇത് ഇയാൾ എന്തോ ഈ തല വെച്ച് നടക്കുന്നത്, ഇങ്ങനെ ചോദ്യങ്ങൾ വരുന്നവർ ദയവ് ചെയ്ത് ഉപയോഗിക്കരുത്. നമ്മുടെ ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ടാണല്ലോ ഈ മുടി ഫിക്സ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ അത് നമ്മൾ അത്ര ബ്യൂട്ടിഫുള്ളായിട്ട് ഉപയോഗിക്കണം. നമ്മൾ ആ സമയത്ത് പണം 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 നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ സൗന്ദര്യം നോട്ട് മെയിൻറ്റെയിനബിൾ. ഇപ്പം നമ്മൾ ഒരു ആൾ എന്തിനാണ് ബ്യൂട്ടി പാർലറിന് എല്ലാം 15 days ഇല്ലെങ്കിൽ ഒരു ആഴ്ചയിൽ ഒരിക്കൽ പോകുന്നത്, ഇല്ലെങ്കിൽ ഒരു മാസത്തെ ഒരിക്കൽ പോകുന്നത് എന്തിനാണ്? ബിക്കോസ് ജസ്റ്റ് ടു ബ്യൂട്ടിഫൈ ദംസെൽസ്. ആ പോകേണ്ട, വർഷത്തിലൊന്ന് പോയാൽ മതി, പിന്നെ നല്ലത് പോകാതിരിക്കുന്നത്, അല്ലേ? വർഷത്തിലൊരിക്കലും പോകണ്ട, പൈസ ലാഭിച്ചാൽ പോരെ. അങ്ങനെയല്ല, നമ്മൾ നമ്മളെ തന്നെ അപ്ഡേറ്റ് ചെയ്യണം. സോ മെറ്റീരിയലിലാണെങ്കിലും നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. നമ്മളത് വോൺ ഔട്ട് ആണെങ്കിൽ എടുത്ത് കളയണം, പിന്നെ പുതിയ ചെയ്യണം. പിന്നെ അത് വോൺ ഔട്ട് ആകുന്നവരെ, മീൻസ് അത് നന്നായിട്ട് സൂക്ഷിക്കണം. സൂക്ഷിക്കുന്ന രീതികളുണ്ട്. ഒരിക്കലും ഗേറ്റ് വേ ഹെയർ ഫിക്സിംഗ് ഡാമേജ്ഡ് ആയിട്ടുള്ള ഹെയർ ഒരു കസ്റ്റമറിനും വിൽക്കത്തില്ല. നമുക്ക് അങ്ങനത്തെ അന്യായ ലാഭം നമുക്ക് ആവശ്യമില്ല, ഗേറ്റ് വേക്ക് ആവശ്യമില്ല. നമ്മൾ നമ്മുടെ കസ്റ്റമറിന് 30 വർഷത്തെ സർവീസിൽ നമ്മുടെ കസ്റ്റമറിന് നല്ല സാധനങ്ങളെ വിറ്റിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഒരിക്കലും ഒരു കസ്റ്റമറിൻ്റെ അടുത്ത്, ആ കസ്റ്റമർ ഇത് ഡാമേജ് ആയി എന്ന് പറഞ്ഞ് വരുമ്പോൾ അവരെ നമ്മൾ കുറ്റപ്പെടുത്താറില്ല. എന്തിനാന്ന് പറഞ്ഞാൽ അവർക്കത് വിഷമം, ഓ ഇപ്പം നമ്മുടെ മേളിലായി കുറ്റം, നമ്മളാണ് നശിപ്പിച്ച് അന്ന് അവർ പറഞ്ഞ് അതിനെ ന്യായീകരിക്കും. നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിനെ കുറ്റപ്പെടുത്താൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. അവരെ വിഷമിപ്പിക്കാൻ അവരുടെ അടുത്ത് പറയും, സാറേ അത് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്, സോ നത്തിങ് ടു വറി, അത് നമുക്ക് വേണമെങ്കിൽ റിപ്പയറബിൾ ആണ്, റിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്കത് പുതിയതായിട്ട് ചെയ്യാം. സോ ദീസ് ആർ ദ തിങ്സ്. അപ്പം ഒന്നും കൊണ്ടും ഭാരപ്പെടേണ്ട കാര്യമില്ല. ദിസ് ഇപ്പം ഞാൻ തന്ന ഇൻഫർമേഷൻ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, ആൻഡ് ഇത് ഹെയർ ഫിക്സിംഗ് ചെയ്ത ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു വെരി ഇമ്പോർട്ടൻറ്റ് മേഖലയാണ്. സോ ഇത് മനസ്സിൽ വയ്ക്കുക. ഇത് ഹെയർ ഫിക്സിംഗ് ചെയ്ത ആൾക്കാർ നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക. സോ അടുത്ത എപ്പിസോഡ് കാണുന്നവരെ ബൈ.